പൊതുവിതരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേരള സർക്കാർ നടപടികളുടെ ഭാഗമായി വാമനാപുരം ഗ്രാമപഞ്ചായത്തിലെ കളമച്ചലിൽ സപ്ലൈകോ മാവേലി സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. വാമനാപുരം MLA ഡി കെ മുരളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽ 7 മാവേലി സൂപ്പർ സ്റ്റോറുകൾ പീപ്പിൾസ് ബസാറുകളെല്ലാം ഈ ഗവൺമെൻറ് വന്നതിനു ശേഷം ഉദ്ഘാടനം ചെയ്തെങ്കിലും ഈ ജില്ലയിൽ അനുവദിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യത്തെ മാവേലി സ്റ്റോറാണ് കളമച്ചൽ മാവേലി. കേരളത്തിൽ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുമെന്നാണ്. ആ വാഗ്ദാനം അക്ഷരം പ്രതി പാലിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഈ ഗവൺമെൻറ് വന്നതിനു ശേഷം എൻ്റെ സമയക്കുറവാണെങ്കിലും നിരവധി മാവേലി സ്റ്റോറുകൾ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. മാവേലി മെഡിക്കൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. നേരിട്ട് പോകാൻ കോവിഡ് അനുവദിക്കാത്തതുകൊണ്ട് ആ രീതിയിലാണ് നിരവധി കേന്ദ്രങ്ങളിൽ ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നന്നായി ഇടപെടാൻ, അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മൾ കേരളത്തിൽ ഏകദേശം 13 ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ 2016 മുതൽ ഇന്നും തുടരുകയാണ്. പൊതു മാർക്കറ്റിലെ വിലയേക്കാൾ 40-50% വില കുറച്ചാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. ഗവൺമെൻറ് ഈ നിലയിൽ വില കുറച്ച് കൊടുക്കുന്നത് ജനങ്ങളുടെ ജീവിതഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ്. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും ന്യായമായ വിലയ്ക്ക് പ്രാദേശികമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സപ്ലൈകോ മാവേലി സ്റ്റോർ ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ തിരുവനന്തപുരം സപ്ലൈകോ മേഖലാ മാനേജർ വി ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാമനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി കോമളം, ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻഷാ ബി ഷറഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് കെ ലെനിൻ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.